കാലമായി കോൺഗ്രസ് നേതാക്കൾ അധികാരം മോഹിച്ച് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു ഇത്തരം മോഹങ്ങളുമായി നിരവധി പേരാണ് ഈ അടുത്ത കാലത്തായി പാർട്ടി വിട്ട് ബി ജെ പി ചേർന്നത് എന്നാൽ ഇത്തവണ കാര്യങ്ങൾ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത് ഇത്തവണ ബി ജെ പി അടപടലം വെറുത്ത് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോന്നിരിക്കുകയാണ് ഹരിയാനയിൽ നിന്നുള്ള പാർട്ടി എം പി ഹിസാറിൽ നിന്നുള്ള ബി ജെ പി എം പിയും മുൻ കേന്ദ്രമന്ത്രി ബീരേന്ദർ സിംഗിന്റെ മകനുമായ ബ്രിജേന്ദ്ര സിംഗ് ആണ് പാർട്ടി വിട്ടത് ചില നിർബന്ധിത രാഷ്ട്രീയ കാരണങ്ങളാണ് ബി ജെ പി വിടുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് പാർട്ടി വിട്ട ശേഷം നേതാവ് പറഞ്ഞത് ഇങ്ങനെ നിർബന്ധിത രാഷ്ട്രീയ കാരണങ്ങളാൽ ഞാൻ ബി ജെ പിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചു ഹിസാറിലെ പാർലമെന്റ് അംഗമായി പ്രവർത്തിക്കാൻ എനിക്ക് അവസരം നൽകിയതിന് ഞാൻ പാർട്ടിയോട് നന്ദി പറയുന്നു ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷാ എന്നിവർക്കും നന്ദി അറിയിക്കുന്നു എന്നാണ് നേതാവ് ട്വിറ്ററിൽ കുറിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്ന് ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അദ്ദേഹം വിജയിച്ചത് എന്നിട്ടും അദ്ദേഹം പാർട്ടി വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണവും കാണുമെന്നതിൽ ഒരു സംശയവും വേണ്ട അതേസമയം പാർട്ടി വിട്ട നേതാവിനൊപ്പം മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ അജയ് മാക്കൻ മുകുൾ വാസ്നിക് ദീപക് ബാബരിയ എന്നിവരും ഗാർഗിയുടെ വീട്ടിലെ ചടങ്ങിൽ സന്നിധരായിരുന്നു മുൻ ഐ എ എസുകാരനായ ബ്രിജേന്ദ്രസിംഗ് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിസാറിൽ നിന്നുള്ള പാർട്ടി സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ടെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ സൂചന നൽകുന്നുണ്ട് ന്യൂഡൽഹിയിലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഗാർഗെയുടെ വസതിയിൽ വെച്ച് അദ്ദേഹം കോൺഗ്രസ് അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി മാറുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം കർഷക പ്രശ്നങ്ങൾ മുതൽ അഗ്നിവീരന്മാരുടെ വിഷയത്തിൽ ബി ജെ പിയിൽ തനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്നും കിസാർ എം പി പറഞ്ഞു ഇത്തവണ ബ്രിജേന്ദർ സിംഗിന് ബി ജെ പി ടിക്കറ്റ് നൽകിയേക്കില്ലെന്ന സൂചനയുണ്ടായിരുന്നു ഇതോടെയാണ് ഇദ്ദേഹം പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് എത്തുന്നത് കിസാറിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ അദ്ദേഹം വീണ്ടും ജനവിധി തേടിയേക്കും മേഖലയിൽ സ്വാധീനമുള്ള ജാട്ടു വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് കൂടിയാണ് വിജേന്ദ്ര സിംഗ് അദ്ദേഹം പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നത് കർഷകരുടെ പ്രതിഷേധമടക്കമുള്ള വെല്ലുവിളികൾ നേരിടുന്ന ബി ജെ പിയെ ദോഷകരമായി ബാധിച്ചേക്കാം ബിജേന്ദ്ര സിംഗ് പാർട്ടി വിടുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയില്ലെങ്കിലും ഈ വർഷാവസാനം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി മാറിയേക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഏതായാലും ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് നേതാവിന്റെ ഈ രാജി പലരും രാജിവെച്ച് ബി ജെ പിയിൽ ചേരുമ്പോൾ പഴയ ആളുകളെ മറന്ന് അവരോട് നെറികേട് കാണിച്ച് പുതിയ നേതാക്കൾക്ക് കൂടുതൽ സ്ഥാനങ്ങൾ നൽകുന്നു ഇതാണ് ബി ജെ പി നേതാക്കളെ പലപ്പോഴും ചൊടിപ്പിക്കുന്നത് ഇങ്ങനെ പോയാൽ ഇനിയും നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം അതേസമയം ഹരിയാനയിൽ ബി ജെ പി നേതാവ് കോൺഗ്രസിൽ ചേർന്നെങ്കിലും മധ്യപ്രദേശിൽ തിരിച്ചാണ് സംഭവിച്ചത് മധ്യപ്രദേശിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് മുൻ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർ പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നു മുൻ കേന്ദ്രമന്ത്രി സുരേഷ് പച്ചൌരി മുൻ എം പി ഗജേന്ദ്ര സിംഗ് ഖേദി മുൻ എം എൽ എമാരായ സഞ്ജയ് ശുക്ല അർജുൻ പാലിയ വിശാൽ പട്ടേൽ എന്നിവരാണ് കോൺഗ്രസ് വിട്ടത് പാർട്ടി വിട്ടുവന്നവർക്ക് ബി ജെ പി വൻ സ്വീകരണമാണ് നൽകിയത് ഏതായാലും ഇതിന്റെ പേരിൽ ഏതൊക്കെ ബി നേതാക്കളെ പാർട്ടി മാറ്റി നിർത്തുമെന്ന് കാത്തിരുന്നു കാണാം